നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM എന്ന പാർട്ടിയെ പറ്റി പറയുമ്പോൾ അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അവർ മതനിരപേക്ഷ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ് എന്നും മറ്റുമൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതി നടന്നിരിക്കുകയാണ്. അവരുടെ ദേവികുളം മുൻ MLA ആയിരുന്ന SRAJENDRANE പാർട്ടിയിൽ നിന്നും പുറത്താക്കി, ഒരു വർഷത്തേക്കാണ് പുറത്താക്കിയത്. പ്രാഥമിക അംഗത്വം കൂടി പുറത്താക്കി അദ്ദേഹത്തിനെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള കാരണമായിട്ട് പറഞ്ഞത് ജാതി അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ തന്നെ പാർട്ടിക്കാരനായ ഒരാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. ഇദ്ദേഹത്തിനുള്ള ഒരു പരാതി, പക്ഷേ താൻ ജാതിയിൽ താഴ്ന്നതായതുകൊണ്ട് തനിക്ക് ഇത്തവണ സീറ്റ് തന്നില്ല, തന്നെ ഒതുക്കുന്നു, അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും മറ്റുമൊക്കെ ജാതി വിവേചനം തന്നെ മേൽ, തനിക്കത് അങ്ങനെ ഫീല് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്ന ആരോപണം. ഒന്ന് ഓർത്തു നോക്കുക, CPM ആണ് പാർട്ടി. തുടർന്നുള്ള അന്വേഷണത്തിൽ അദ്ദേഹം ഈ ഇടത് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചെന്നും അദ്ദേഹത്തിൻ്റെ ജയത്തിനായിട്ട് യാതൊരു ഉത്സാഹവും കാണിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന് MM മണി വളരെ നിശിതമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തു. കിട്ടാനുള്ളതെല്ലാം കിട്ടിയതിന് ശേഷം പിന്നെയാണ് അദ്ദേഹത്തിന് ഈ പരാതിയും ആരോപണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പാർട്ടി CPM ആണ്, മുൻ MLA ആയിട്ടുള്ള ആളുമാണ് ഈ SRAJENDRAN എന്ന ആൾ. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹോദരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് BJPയിൽ ചേർന്നതേ ഉള്ളൂ. അടുത്തത് ഇപ്പോൾ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ഇവിടുത്തുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ ഈ മാന്യദേഹം നേരെ CPIയിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി കറങ്ങിത്തിരിഞ്ഞ് BJPയിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും CPMലും ഇതേപോലെ ജാതി പ്രശ്നവും ജാതി വിവേചനവും ഒക്കെ ഉണ്ടെന്ന് അവരുടെ കുറച്ചെങ്കിലും അണികൾക്ക് ബോധ്യം വന്നാൽ നന്നായിരുന്നു എന്ന് മാത്രമേ തൽക്കാലം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഇനി ഇവരുടെ വലിയൊരു മൂത്താപ്പയുണ്ട്, അദ്ദേഹം ഇവിടുത്തുകാരനൊന്നുമല്ല, അങ്ങ് വടക്കൻ കൊറിയക്കാരനാണ്, കിങ് ജോങ് ഉൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ പറ്റി വളരെ വിചിത്രമായിട്ടും അത്ഭുതകരമായിട്ടുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവനെ തന്നെ അദ്ദേഹത്തിനോടുള്ള വിരോധം കൊണ്ടോ മറ്റോ പട്ടി വേട്ടപ്പട്ടികൾക്ക് എറിഞ്ഞു കൊടുത്ത് കൊല്ലിച്ചു, കടിച്ചു കൊല്ലിച്ചു എന്നൊക്കെയാണ്, കടിപ്പിച്ചു കൊല്ലിച്ചു എന്നൊക്കെ അങ്ങനെയൊരു വാർത്തയുണ്ട്. ഒപ്പം തന്നെ അവിടെ കോവിഡ് രോഗികളൊക്കെ വളരെ കുറവാണത്രേ, കാരണം ആർക്കെങ്കിലും കോവിഡ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങ് ഷൂട്ട് ചെയ്ത് തീർത്തേക്കുക, പിന്നെ പടർത്തില്ലല്ലോ, ആളെ അങ്ങ് സ്പോട്ടിൽ തന്നെ തീർത്തേക്കുക. ഇതൊക്കെ ഒരുപക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ ചുമ്മാ പടച്ചു വിടുന്നതാവാം, സത്യമാവാം. ഈ ഒരു അര കീർക്ക് ടൈപ്പാണ് ഈ കിങ് ജോങ് ഉൺ എന്ന് പറഞ്ഞ ഈ വ്യക്തി, അതുകൊണ്ട് ഇതിൽ വലിയ അതിശയോക്തിയൊന്നും കാണാനുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ള മറ്റൊരു വാർത്തയെന്ന് വെച്ചാൽ അദ്ദേഹം ആ രാഷ്ട്രത്തിൻ്റെ തലവനാണല്ലോ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ആ രാഷ്ട്രത്തിൻ്റെ തലവൻ. ഇപ്പോൾ ചൈനയെ പറ്റി പറയുമ്പോൾ ചൈനയുടെ പ്രസിഡൻ്റാണല്ലോ അവിടുത്തെ തലവൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കിങ് ജോങ് ഉണ്ണാണ് വടക്കൻ കൊറിയയുടെ തലവൻ. അദ്ദേഹം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോവേണ്ടി വന്നാൽ, സന്ദർശനം നടത്തേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ആ രാജ്യം വിട്ട് പുറത്തു പോകേണ്ട ഏതൊരു അവസരത്തിലും സ്വന്തമായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വന്തം ടോയ്ലറ്റ് അഥവാ കക്കൂസും കൂടെ കരുതാറുണ്ട് അത്രേ. വളരെ വിചിത്രമായിരിക്കുന്നു, കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന കക്കൂസ് അദ്ദേഹത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, മറ്റാരും അത് ഉപയോഗിക്കാൻ പാടില്ല. തൻ്റെ സംഘത്തിലുള്ള ആരെങ്കിലും അതിൽ ഉപയോഗിച്ചാൽ പോലും ആളെ അങ്ങ് തട്ടിക്കളയും. ഇതിനുള്ള കാരണമായിട്ട് പറയുന്നത് ഇദ്ദേഹത്തിന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ തനിക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടോ എന്ന് കക്കൂസ് വഴി പോലും ഒരാളും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അത്രേ ഈ സംവിധാനം ഏർപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. പലപ്പോഴും ക്യൂബ, ചൈന ഇതേപോലുള്ള വടക്കൻ കൊറിയ ഇതുപോലുള്ള ലോകത്തിലെ പല രാജ്യങ്ങളിലെ നേതാക്കളെ പറ്റിയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിലുള്ള ചില കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇതൊക്കെ ഉള്ളതാണ് എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിനും അതിശയോക്തിയൊന്നും പറയാനില്ല. ഈ വ്യക്തി ആയതുകൊണ്ട് ചിലപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. എന്തായാലും കക്കൂസും കൂടെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് വടക്കൻ കൊറിയയുടെ പ്രസിഡൻ്റ് എന്നത് ചിലർക്കെങ്കിലും വലിയൊരു കൗതുക വാർത്തയായേക്കാം. ക്യൂബയുടെ ഭരണാധികാരിയായിരുന്ന ഫിഡൽ കാസ്ട്രോയെ പറ്റി നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ള ഇതേപോലുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഡ്രസ് ഇടുമ്പോൾ, അദ്ദേഹം ഷൂസ് ഇടുമ്പോഴൊക്കെ ഒരുപാട് തവണ സുരക്ഷാ പരിശോധനകൾ നടത്തും. പലതവണയായിട്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷൂസിൽ സൈനൈഡ് സൂചിയൊക്കെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ വെച്ചെന്നും അതിൽ നിന്നൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കഥകളുമുണ്ട്. അപ്പോൾ പറയാൻ പറ്റില്ല അദ്ദേഹം ഇപ്പോൾ മറ്റാരുടെയെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലെ ഹോട്ടലിലെയൊക്കെ കക്കൂസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
അതിൽ നിന്നുള്ള ലാബ് ടെസ്റ്റ് വഴി വല്ലതും ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ വെളിയിൽ പറഞ്ഞു അദ്ദേഹത്തിനെ നാറ്റിച്ചാലോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യം വിട്ട് മറ്റെവിടെ പോയാലും സ്വന്തമായിട്ട് ഒരു കക്കൂസും കൂടെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 54,537 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇപ്പോഴും ഒരു 3-4 ദിവസമായിട്ട് 500,000 മുകളിൽ നിൽക്കുന്നു ഈ പ്രഭുത്വ കേരളത്തിലെ നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒന്നാമത് നിൽക്കുന്ന കേരളത്തിലെ കോവിഡിൻ്റെ കണക്കുകൾ. മരണമെന്നത് ഇന്നും കുറച്ച് കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, 13. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പം ഒരു 10-300 ഒക്കെ ആയിട്ട് ഒന്നിച്ച് തരുന്നതായിരിക്കും. എന്നിട്ട് അന്ന് കണക്കിൽപ്പെടാത്തതാണ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്സൂൾ, ഒരു ന്യായീകരണ ക്യാപ്സൂളിലൂടെ അതിനൊപ്പം വരുന്നതാണ്. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി പതിവുപോലെ തന്നെ 50 താഴെ കഷ്ടിച്ച് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. 50 മുകളിലാണ്, പക്ഷേ എന്നാലും അത് 50 താഴെയാക്കി കാണിച്ചിട്ടുണ്ട്. 47.05% കാര്യങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് പോവുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും അവരോ സ്വയം സൂക്ഷിച്ചാൽ നന്നായിരിക്കും. കാരണം സർക്കാർ ഹോസ്പിറ്റലുകളൊക്കെ ഏതാണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രൈവറ്റിൽ തന്നെ പോകേണ്ടി വരും. ഈ ഒരു പരിസ്ഥിതിയിൽ അവിടെ പോയാൽ പിന്നെ ആധാരം കൊണ്ട് പണയം വെക്കാതെ മറ്റ് മാർഗ്ഗമില്ലാതെ വരും. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.